ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി രാവിലെ തന്നെ എണീച്ചൊന്ന് നടക്കാൻ കറങ്ങിയിട്ട് കയ്യായിട്ടാണ് മക്കളെ. ഒന്നല്ല, ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ്, എനിക്കറിയില്ല. അപ്പം ഞാനിപ്പോൾ ഇത് പറയുന്ന സമയത്ത് ചിലപ്പോൾ ചില നാട്ടിൽ ഭയങ്കര തണുപ്പുള്ള നാടുകളുണ്ടാവും, അവിടെ അപേക്ഷിച്ച് ചിലപ്പോൾ കമ്പയർ ചെയ്യുമ്പം തണുപ്പ് കുറവായിരിക്കും. പക്ഷേ നമ്മളെ സൗത്ത് ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ ഇപ്പോൾ തണുപ്പ് അടിപൊളിയാണ്. അപ്പോൾ തണുപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഇവിടുത്തെ മലയാളികൾക്കൊന്ന് കമൻ്റ് ചെയ്യണം. പിന്നെ നമ്മൾ കുറച്ച് ദിവസമായി ന്യൂസൊക്കെ വായിച്ചിട്ട് ഞാനും കുറച്ച് കാര്യങ്ങളും തിരക്കൊക്കെയായിട്ടുള്ളൊരു ഓട്ടത്തിലായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ബാംഗ്ലൂരത്തെ ആളുകൾ ഒന്നെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് എക്സസൈസ് ചെയ്ത് തടി കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്നവരോ, ഈ രണ്ട് രീതിയിലുള്ള ആൾക്കാർ മാത്രമേ എന്തായാലും ഈ രാവിലെ ഈ നേരത്തെ നീക്കുകയുള്ളൂ. അപ്പം ഇന്നത്തെ ബാംഗ്ലൂരത്തെ ന്യൂസുകൾക്ക് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മളിപ്പോൾ ഈ പാർക്കിലൂടെയും ഒക്കെ നടക്കുന്ന സമയത്ത് പാർക്കിൽ നിങ്ങൾ നായിനെ കൊണ്ടിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡോഗ്സിനെ കേട്ടിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അതിനെ ഷിറ്റിടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ആളുകൾ രാവിലെ തന്നെ നായിനെയും കൊണ്ടു വന്നിട്ട് കബൻ പാർക്കിലൊക്കെ കൊണ്ടുവന്നിട്ട് ഷിറ്റിടിച്ചിട്ടാണ് പോകും. അപ്പോൾ ഇനി അങ്ങനെ ആരെങ്കിലും ഷിറ്റിടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് കോരാനുള്ള പാത്രം കൂടി ആയിട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ അതിന് ഫൈൻ അടയ്ക്കേണ്ടി വരും. കാരണം ഇപ്പം ബാംഗ്ലൂരിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ആ ഒരു പാർക്കിൻ്റെ ഏരിയയിലൊക്കെ ഈ ഡോഗ്സിനെ കൊണ്ടുവരാൻ രാവിലെ തന്നെ ഷിറ്റടിച്ചിട്ട് പോകുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് മാറ്റാനുള്ള ഒരു പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കബൻ പാർക്കിൽ നിങ്ങൾ ഡോഗ്സിനായിട്ടാണ് വരുന്നതെങ്കിൽ എന്തായാലും നിങ്ങൾ അതിനുള്ള കോരാനുള്ള പാത്രം കൂടി കൊണ്ടുവരണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളെ മെട്രോ ഇപ്പം ആദ്യം 6 മണി മുതൽ 11 മണി വരെയായിരുന്നു ഓപ്പൺ ഉള്ളത്. അതിപ്പോൾ മാറ്റിയിട്ട് ഒരു 5 മണി മുതൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ രാവിലെ തന്നെ വരുന്ന സമയത്ത് മെട്രോ 6 മണിക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ അവർ ഒന്നെങ്കിൽ യൂബർ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ബസ്സിനൊക്കെ ആയിരുന്നു പോവാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം മെട്രോ ഉള്ള ഏരിയയിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെട്രോ തന്നെ കയറിയാൽ മതി. രാവിലെ 5 മണി മുതൽ മെജസ്റ്റിക്കിൽ നിന്ന്, അതുപോലെ തന്നെ രാത്രി അത് 11 മണി എന്നുള്ളത് 11:30 ആക്കിയിട്ടുണ്ട്. അപ്പം 11:30 ആക്കിയത് കൊണ്ട് തന്നെ ഇപ്പം രാത്രിയൊക്കെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ ബ്രിഗേഡ് റോഡിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്കിപ്പം ഈ മെട്രോ കൂടെ പോകാനുള്ള ഏരിയയിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ മെട്രോ തന്നെ കയറിയാൽ മതി. കാരണം 11:30 വരെ ലേറ്റ് നൈറ്റും ആക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ രാവിലെ 5 മണി വരെ ആക്കിയിട്ടുണ്ട്. 5 മണിക്കാണ് മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മെട്രോയിലൊക്കെ യാത്ര രാവിലെ തന്നെ വന്ന് ബസ് ഇറങ്ങിയിട്ട് മെട്രോ നേരെ കയറിയാൽ മതി നിങ്ങളെ വീട്ടിലേക്ക്, അങ്ങനെ പോകുന്ന മെട്രോ ഉള്ള ഏരിയയിലേക്കാണെങ്കിൽ. പിന്നെ മൂന്നാമത്തെ കാര്യം, മെട്രോയിലിപ്പം കുറേ ചിലവുകൾ, മീൻസ് മെട്രോയിലിപ്പം മെട്രോ സ്റ്റേഷനുകളിൽ റീറ്റെയിൽ ഷോപ്പുകൾ കൂട്ടാനുള്ളൊരു പദ്ധതിയും അതുപോലെ തന്നെ ആഡുകളുണ്ടല്ലോ, ആഡ് ബോക്സുകളൊക്കെ അഡ്വർടൈസ്മെൻ്റൊക്കെ കൂട്ടാനുള്ള പദ്ധതി ഇടുന്നുണ്ട്. കാരണം അതിൽ ഒന്നുകൂടി റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം മെട്രോൻ്റെ വാർത്തകൾ ഇതൊക്കെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരും ക്രിസ്മസൊക്കെ ആയിട്ട് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. കാരണം എൻ്റെ കുറേ അച്ചായൻ ഫ്രണ്ട്സൊക്കെ നാട്ടിലേക്ക് എത്തിത്തുടങ്ങി. ക്രിസ്മസ് ആണ്, അമ്മച്ചി വിളിക്കുന്നുണ്ട്, അപ്പച്ചൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളും നാട്ടിലേക്ക് പോകുന്നവരാണെങ്കിൽ അതൊന്ന് കമൻ്റ് ഇടാം. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരുന്നവരാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളുണ്ട്, പാർട്ടി പി സി ആർ ചോദിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ എങ്ങനെയാ മീൻസ് വാഹനമായിട്ട് വരുമ്പോൾ ആർ ടി പി സി ആർ ചോദിക്കുന്നില്ലേ, അതും ഒന്ന് കമൻ്റ് ഇടാം. കാരണം ബാംഗ്ലൂരിലേക്ക് ഇപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ആഘോഷിക്കാൻ വരുന്ന ആൾക്കാർക്കൊക്കെ അത് നല്ലൊരു ന്യൂസ് തന്നെ ആയിരിക്കും. പിന്നെ നമ്മളെന്തായാലും ബാംഗ്ലൂരത്തെ പോലെ തന്നെ കുറേ മാർക്കറ്റ്സ് ഇനിയും പരിചയപ്പെടുത്താണ്ട്, ബാംഗ്ലൂരത്തെ പഴയതുപോലെ തന്നെ ഇപ്പോൾ ഓരോ മാർക്കറ്റ്സും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സോ ഇന്നത്തെ വാർത്തകൾ എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ഇന്നത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ കുറേ പേർക്ക് ഒരു പേടി ഉണ്ടായിരുന്നു ഓമിക്രോൺ ആയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കോ, ഭയങ്കര പഴയതുപോലെ തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പോകാമെന്നുള്ളതൊക്കെ, അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. ഇതുവരെ സ്ട്രിക്റ്റ്സ് ഒന്നുമില്ല കാര്യമായിട്ട്. പക്ഷേ ഇപ്പം മാസ്കിന് നല്ല ഫൈൻ ഇടിക്കുന്നുണ്ട്. ഞാൻ രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു രണ്ടാൾക്കാരെ ഈ BBMP ആ ഒരു മിലിറ്ററി ആർമി എന്ന് പറയുന്ന രീതിയിലുള്ള ഈ മാസ്കിന് ഫൈൻ ഇടിക്കുന്ന ആൾക്കാർ വന്നിട്ട് ഫൈൻ ഇടിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ 6:30 തന്നെ അവർ ഇറങ്ങിയിട്ടുണ്ട് ഫൈനൊക്കെ ഇടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിയുന്നത് മാസ്ക് എപ്പോഴും ധരിക്കുക. നിങ്ങൾ മെട്രോയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിലും ഏത് ഏരിയയിലാണെങ്കിലും നിങ്ങൾ മാസ്ക് മെയിനായിട്ട് ധരിക്കുക. പിന്നെ നമ്മുടെ ബാംഗ്ലൂരിലത്തെ ഏറ്റവും വലിയൊരു വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഈ ഒരു സമയത്ത് നീച്ചുള്ള ഒരു നല്ലൊരു ചൂടുള്ള ചായ കൂടി കേട്ടോ, അത് വേറെ തന്നെ ഒരു ഫീലാണ്. എന്തായാലും നമുക്ക് ഓരോ ദിവസവും രാവിലെ കുറച്ച് നേരം നടന്നിട്ട് കുറേ കഥകൾ നമുക്ക് പറയാം. സോ ഇന്നത്തെ ന്യൂസും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഞാൻ കുറേ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്.
സോ ഇതെല്ലാവർക്കും നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആവട്ടെ. താങ്ക് യു.